ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ ജനതയെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ടാറ്റയുടെ ആ ഒരു പുതിയ ഓഫർ, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ കോമ്പാക്ട് എസ് യു വിയിൽ ഏറ്റവും നല്ല സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനകത്താണ് ഈ ഒരു സ്കീം ഒരു കൊണ്ടുവെക്കണം. ഇത് ശരിക്കും കൊണ്ടുവെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്യാവശ്യം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും നല്ല സെയിൽസ് തന്നെ ഈ ഒരു നെക്സോൺ എന്ന് പറഞ്ഞ കാറ്റഗറി വണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ഒരു സ്കീം നടക്കണം. അപ്പോൾ ഈ സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജനതക്ക് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികം ക്യാഷ് മുടക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ മന്ത്ലി നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടൊരു എമൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുത്തൻ വണ്ടി സ്വന്തമാക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ടാറ്റ ഇപ്പോൾ ഈ ഒരു സ്കീം അവർ പുറത്തേക്കോട്ടാണ്. അപ്പോൾ ഈ ഒരു സ്കീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറും 5,999 രൂപ മാസം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി, ആ ഒരു കോമ്പാക്ട് എസ് യു വി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൻ്റെ ഏത് വേരിയൻ്റ് ആയാലും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറയാൻ പോകണം. ഞാനിപ്പോൾ ന്യൂസ് ഇപ്പോഴാണ് കണ്ടത്, ഇപ്പോൾ കുറച്ച് നേരം മുമ്പാണ് സംഭവം ലോഞ്ച് ആയിക്കണം. അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കണം. ഇങ്ങനത്തെ ന്യൂസ് വേറൊരു ചാനലിലും കിട്ടില്ല കേട്ടോ, നമ്മുടെ ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിലേക്ക് കടന്നേക്കാം. ടാറ്റ അനൗൺസ് ചെയ്തിട്ടുണ്ട് 0 ഡൗൺ പേയ്മെൻറ്റിനകത്ത് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് ലോൺ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പാസ്സാവും. നമ്മൾ പിന്നെ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ, നമുക്കതിനുള്ള ആസ്തി ഉണ്ടോ അതൊക്കെ അവർ ചെക്ക് ചെയ്യും. പക്ഷേ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിനകത്ത് വാഹനം സ്വന്തമാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് 100% ഓൺ റോഡ് ഫണ്ടിങ് കൂടിയാണ് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഷോറൂമിൽ പോവാം, നേരെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരാം. ഓക്കെ, ഇനി അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനൊക്കെ മുമ്പ് ഏതൊക്കെ വണ്ടികളാണ് ഇതിനകത്ത് എലിജിബിൾ എന്ന് കൂടി അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ കൂടി, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്നും കണ്ടേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ഓപ്ഷനകത്താണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സ്കീം അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഇനി രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.2 ലിറ്റർ പെട്രോൾ ടെർബോ പെട്രോളും 1.5 ലിറ്റർ ടെർബോ ഡീസലും. ഇതിൻ്റെ AMT ഓട്ടോമാറ്റിക് വേർഷനും മാനുവൽ വേർഷനകത്തൊക്കെ ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി ഈ ഒരു ടെർബോ പെട്രോൾ 1.2 ലിറ്ററിൻ്റെ ടെർബോ പെട്രോൾ ജനറേറ്റ് ചെയ്യണ പവർ എത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കാം. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് 120 PS അതേപോലെ തന്നെ 120 NM ആണ്. ഓക്കെ, ഇനി നമ്മൾ 1.5 ലിറ്ററിൻ്റെ ടെർബോ ഡീസൽ നോക്കുകയാണെങ്കിൽ 110 PS അതേപോലെ തന്നെ 260 NM പവർ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ വണ്ടി തന്നെയാണ്, ഇത് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ 6 സ്പീഡ് മാനുവലിനകത്തും 6 സ്പീഡ് AMT ഓട്ടോമാറ്റിക്കിനകത്തും, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് എല്ലാവർക്കും അതിനകത്തും ഈ ഒരു സ്കീം വാലിഡ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഫീച്ചേഴ്സ്, ഈ വണ്ടിനകത്ത് തന്നെ ഫീച്ചേഴ്സ് കൂടി ഞാൻ പറഞ്ഞേക്കാം. ആ ഫീച്ചേഴ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലക്ഷറി വണ്ടിനകത്ത് ഒരു 20-25 ലക്ഷം രൂപയുടെ വണ്ടിയിൽ കിട്ടുന്ന സകലമാന ഫീച്ചേഴ്സും നമുക്ക് ഈ വണ്ടിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LED DRLs, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ്, അതേപോലെ LED ടെയിൽ ലൈറ്റ്, ഡുവൽ ടോൺ അലോയ്, ഡുവൽ ടോൺ റൂഫ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പിന്നെ ഓട്ടോ ഹെഡ്ലാമ്പ്സ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, പിന്നെ 7-inch ടച്ച് സ്ക്രീൻ, പിന്നെ കൂടാതെ ആപ്പിൾ കാർപ്ലേയും അതുപോലെ ആൻഡ്രോയിഡ് ആ ഒരു കാർപ്ലേയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ഡുവൽ എയർ ബാഗ്, പിന്നെ ABS, EBD, ESP, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഒരു വണ്ടിനകത്തുണ്ട്. ഞാൻ പറയാത്ത കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ബേസിക് ഫീച്ചേഴ്സൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പവർ വിൻഡോ അങ്ങനത്തെ സാധനങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാ വണ്ടിയിലും വരുന്നതാണ്. ഇതൊക്കെ അഡ്വാൻസ്ഡ് വണ്ടികളിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിനകത്ത് കൊടുത്തത്. ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ടാണ് ഇവരുടെ എന്താ പറയുക ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നെക്സോണിൻ്റെ സൺറൂഫ് വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. സൺറൂഫ് എന്ന് പറഞ്ഞാൽ XMS എന്ന് പറഞ്ഞ ആ ഒരു വേരിയൻ്റ് ആണ്, XMS. അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 8.36 lakhs ആയിരുന്നു അവർ നമ്മുടെ ആ ഒരു പരസ്യത്തിലും കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ നോർമൽ ബാക്കിയുള്ള വണ്ടികളുടെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പ്രൈസ് റേഞ്ച് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞേക്കാം. അത് മെയിൻ ഒരു ഘടകമാണല്ലോ. പ്രൈസ് റേഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളിന് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.99 lakhs തുടങ്ങിയിട്ട് 11.34 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. എല്ലാ വേരിയൻറ്റും കൂട്ടിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത്. ഡീസൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 8.44 lakhs മുതൽ 12.69 lakhs ഡീസൽ വേരിയൻറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൈസ് റേഞ്ച്. ഇനി ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 5,999 രൂപ കൊടുത്ത് നമുക്ക് വണ്ടി സ്വന്തമാക്കാം. മാസം മാസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം. 5 കൊല്ലത്തെ പ്ലാനാണ്, എന്നാൽ 5 കൊല്ലമാണ് അതിന് ടെന്യൂർ ഇട്ടേക്കണം. അപ്പോൾ പക്ഷേ ഇവർ ടേംസ് വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 6 മാസത്തേക്കാണ് ഈ ഒരു റേറ്റ് വരുന്നത്. 5,999 രൂപ ആദ്യത്തെ 6 മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെയിം എമൗണ്ടിന് അടക്കാം. അതിനുശേഷം
പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇ എം ഐ അവർ കൂട്ടുള്ളൂ. അങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് നമ്മൾ ഓരോ മാസം ചെറിയ എമൗണ്ട് ഇൻക്രീസ് ആയി അവസാനം 5 കൊല്ലം തികയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ബാക്കി അടക്കാൻ പൈസ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തെ ടെന്യൂറിനകത്ത് ബാക്കി ഇനിയും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വില ഇനി അടക്കാനെന്നുണ്ടെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന ആ തുക അതും വീണ്ടും ഫിനാൻസ് ഇടാനുള്ള ഓപ്ഷൻസും ഈ ഒരു കമ്പനി നമുക്ക് തരുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് ഒറ്റടിക്ക് കുത്തി ഏൽപ്പിക്കാതെ പയ്യെ പയ്യായിട്ട് നമ്മളൊന്ന് കംഫർട്ട് ലെവലിലേക്ക് ആക്കിയിട്ട് പയ്യെ ഇ എം ഐ ഇൻക്രീസ് ആക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ഈ ഒരു വാഹനം എന്നുണ്ടെങ്കിൽ ഈ നെക്സോൺ എന്ന് പറഞ്ഞ വാഹനം ഇ എം ഐയിൽ എടുക്കുന്ന ആൾക്കാർക്കുള്ള ഓപ്ഷൻ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതാണ് ഇവരുടെ ഇ എം ഐ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. 5,999 രൂപ ആറ് മാസം കറക്റ്റായിട്ട് അടച്ചു പോകാം. അതിന് ശേഷം പയ്യെ ചിലപ്പോൾ 1,000 രൂപയായിരിക്കും, ചിലപ്പോൾ 2,000 രൂപയായിരിക്കും അടുത്ത മാസം വരുന്നത്. അപ്പോൾ അങ്ങനെ പയ്യെ പയ്യെ കയറ്റിയിട്ട് അത് ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് കൂട്ടില്ല. അവർ പയ്യെ പയ്യെ ഗ്രാജുവലായിട്ട് 5 കൊല്ലത്തേക്ക് അവർ എത്തിക്കും. ബാക്കി എമൗണ്ട് വീണ്ടും അടക്കാനെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഫിനാൻസ് അതേപോലെ ഫിനാൻസ് ഇട്ട് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. ഇതാണ് ഇവരുടെ സ്കീം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉപകാരപ്രദമായി മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഫോളോ ചെയ്തേക്കാം. കാരണം നമ്മളിത് കൂടി യൂസ്ഡ് കാർ റിവ്യൂസ് ഇഷ്ടം പോലെ ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് യൂസ്ഡ് കാറായിട്ട് നടക്കാം. തരാം.